ഹലോ ഫ്രണ്ട്സ്, ജി കെ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഉപരാഷ്ട്രപതിയായിരിക്കെ ഭാരതരത്നം ലഭിച്ച ഏക വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. യു ജി സി ആരംഭിച്ചത് ഏത് വിദ്യാഭ്യാസ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 മറ്റൊരു പ്രശസ്ത വനിതയുടെ ചരമദിനം കൂടിയാണ്. ആരുടേതാണ്? മദർ തെരേസ. 1997 സെപ്റ്റംബർ 5 അവർ മരണമടഞ്ഞത്. നവംബർ 20 അധ്യാപക ദിനമായി ആചരിക്കുന്ന രാജ്യം ഏത്? വിയറ്റ്നാം. ദ്രാവിഡ വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികളെ വിളിച്ചിരുന്ന പേരെന്ത്? ചട്ടൻ. ദ്രാവിഡ വിദ്യാഭ്യാസത്തിൽ അധ്യാപകരെ വിളിച്ചിരുന്നത് എന്തായിരുന്നു? ഭട്ടർ. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ മാഗ്നാകാട്ട എന്നറിയപ്പെടുന്നത്? വുഡ്സ് ഡെസ്പാച്ച്. ഇന്ത്യയിലെ ആദ്യ വനിതാ അധ്യാപിക എന്നറിയപ്പെടുന്നത് ആര്? സാവിത്രി ഫുലെ. ഭാരതരത്ന പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം? 1954. 1954 ഭാരതരത്നം ലഭിച്ചവർ ആരൊക്കെ? സി രാജഗോപാലാചാരി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സി വി രാമൻ. ഗുരു പൂർണിമ എന്നാണ്? ആഷാഢമാസത്തിലെ പൗർണമി നാളിൽ. ശ്രീകൃഷ്ണന്റെ ഗുരു ആരായിരുന്നു? സാന്ദീപനി മുനി. ശങ്കരാചാര്യരുടെ ഗുരു ആരായിരുന്നു? ഗോവിന്ദ ഭഗവത് പാദർ. നല്ലവനായ കാട്ടാളൻ എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ ചിന്തകനാര്? റൂസോ. 2020 പ്രസിദ്ധീകരിച്ച 110 അധ്യാപകരുടെ അനുഭവ കഥകളുടെ സമാഹാരത്തിന്റെ പേര് ഫസ്റ്റ് ബെൽ. കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെ 1 മുതൽ +2 വരെയുള്ള ക്ലാസുകൾ ചർച്ച ചെയ്യുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയുടെ പേര് ഫസ്റ്റ് ബെൽ. അമേരിക്കയിൽ എന്നാണ് അധ്യാപക ദിനം ആചരിക്കുന്നത്? മെയ് മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച. കുട്ടിക്കവിതകളിലൂടെ മലയാളികളുടെ മനസ്സ് കീഴടക്കിയ അധ്യാപകനായ സാഹിത്യകാരൻ ആര്? കുഞ്ഞുണ്ണി മാഷ്. എല്ലാവർക്കും അടിസ്ഥാന വിദ്യാഭ്യാസം ലഭിക്കാനായി ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏത്? നെയ്യും താലിം. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം? ഡെറാഡൂൺ. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഗുരു ആരായിരുന്നു? അരിസ്റ്റോട്ടിൽ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷന്റെ രൂപവൽക്കരണത്തിന് കാരണമായ വിദ്യാഭ്യാസ കമ്മീഷൻ ഏത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. പ്രഥമവും പ്രധാനവുമായി ഞാൻ അധ്യാപനത്തെ സ്നേഹിക്കുന്നു. അധ്യാപനം എന്റെ ആത്മാവായിരിക്കും. ഇതാരുടെ വാക്കുകൾ? APJ അബ്ദുൽ കലാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏത്? ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എന്ത്? അധ്യാപകരുടെയും പണ്ഡിതന്മാരുടെയും സമൂഹം. തന്റെ മുന്നിലിരിക്കുന്ന കുട്ടി തന്റേതല്ല എന്ന് തോന്നുന്ന നിമിഷം അധ്യാപകൻ വിദ്യാലയത്തിലെ പടി ഇറങ്ങണം എന്ന് പറഞ്ഞത് ആരാണ്? ഗുരു നിത്യചൈതന്യയതി. ഇന്ത്യയിലെ അധ്യാപകർക്ക് പരിശീലനം ലഭിച്ചിരിക്കണമെന്ന നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വച്ചതാരാണ്? സർ തോമസ് മാൻഡ്രോ. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കിന് മാത്രമേ മറ്റൊരു വിളക്കിലേക്ക് ജ്വാല പകരാൻ കഴിയൂ. ഇത് ആരുടെ വാക്കുകളാണ്? രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കുകൾ. രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സർവകലാശാല ഏത്? ശാന്തിനികേതൻ. ശാന്തിനികേതൻ വിശ്വഭാരതി സർവകലാശാലയായി മാറ്റിയത് ഏത് വർഷത്തിലായിരുന്നു? 1921. അന്ധയും ബധിരയുമായ ഹെലൻ കല്ലറെ വിജ്ഞാനത്തിന്റെ ലോകത്തിലേക്ക് നയിച്ച അവരുടെ അധ്യാപികയുടെ പേരെന്ത്? ആൻ സള്ളിവൻ. താങ്ക് യു.